ഹായ്, എല്ലാവർക്കും നിതുസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ടേസ്റ്റിയായ ഒരു പഴമുണ്ട റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉസൂരിപ്പഴവും ഗോതമ്പൊടിയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിതാ 5 മാവുസൂരിപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ഞാനൊരു 4 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. നമ്മൾ ഇനി ഇത് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഗോതമ്പൊടി ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു നുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിവെക്കാം. ഇതവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് മൈദപ്പൊടി വെച്ചിട്ടും ചെയ്യാം. ഞാൻ ഇവിടെ ഗോതമ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തിക്കായിട്ടാണ് നമുക്ക് ഈ മാവ് കിട്ടേണ്ടത്, ഇല്ലെങ്കിൽ നല്ല എണ്ണ കുടിക്കും. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരിവമാണ് നമുക്ക് വേണ്ടത്. ലൂസായിപ്പോയാൽ എണ്ണ നല്ലവണ്ണം കുടിക്കും. ഇനി ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പാം ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇത് കൈവച്ച് വിട്ടും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്പൂൺ കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പിന്നീട് ചെയ്യാൻ, ഇല്ലെങ്കിൽ നമ്മുടെ പഴമായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതവിടെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഭാഗം നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അതവിടെ ഫുള്ളായി മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും മൂത്ത് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ എല്ലാതും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിനി ഓരോന്ന് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ പഴമുണ്ട റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളൊന്നും പഴം കഴിക്കുന്നതില്ലെങ്കിൽ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. അവർക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.